أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وقائدنا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وصحبه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون ما بعد പട്ടിണി കടന്നിട്ട് 10 കിലോ കൂടുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഒരു നേരത്തെ ലുഹർ നേരത്തെ ഒരു ഭക്ഷണം ഒഴിവാക്കിയതിന് എത്ര കരിച്ചതും പൊരിച്ചതാ പടച്ചതും എന്തേ ഇപ്പൊ ഇതൊക്കെ ജ്യൂസ് ഏത് തരത്തിലൊക്കെ വേണം. നോമ്പുറക്കാൻ നേരത്തുള്ള ഒരു ആവേശം കാണും. ഇതൊക്കെ തിന്നുന്ന വിചാരിക്കുക ഇവിടെ നമ്മളെ കൊണ്ട് കഴിയൂല അങ്ങോട്ട് തോന്നി. എന്തേ ഇപ്പൊ മിസ്സായത്? ഒരു നേരത്തെ ഉച്ചഭക്ഷണം മാത്രമേ ഇപ്പൊ തിന്നാന്നിട്ടുള്ളൂ. സിസർ വലിക്കാർക്ക് കുറെ വലി മിസ്സായിട്ടുണ്ടാവും, പക്ഷെ ഭക്ഷണം എന്ന നിലയ്ക്ക് മിസ്സായത് എന്തേ? ഒരു ഉച്ച നേരത്തെ ഭക്ഷണം. അതിന് നമ്മൾ എത്രയാ പൈസ ചെലവാക്കേണ്ടത് പടച്ചോനെ? എന്തൊക്കെ പെണ്ണുങ്ങൾ കടന്ന് ഇടങ്ങാറാകും. ഒറ്റകൾക്ക് ഒന്ന് നിസ്കരിക്കാനോ ഒന്ന് ഖുർആനോ അതാണ് നേരണ്ടോ? പത്തിരി വരത്തണം അല്ലേ? വിഭവങ്ങൾ എന്തിന് വിഭവം ഉണ്ടാക്കുന്നത്? നമുക്ക് അങ്ങനെ സിമ്പിളാക്കിയിട്ട് ഈ റമദാൻ ഒന്ന് ആക്കി കൂടെ ഒന്ന് എക്കണോമി ആക്കിയിട്ട്. നമ്മളൊക്കെ ബിസിനസ് ക്ലാസ് നോമ്പപ്പം നോക്കണത് അതൊന്ന് എക്കണോമി ആക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സഹായിക്കുമാറാകട്ടെ. അതിന് നിങ്ങൾ ഈ വേദ പറഞ്ഞതൊക്കെ ഒരു നാട്ടിൽ ഒരു കേസറ്റെങ്കിലും കൊടുത്തേക്കേണ്ടി വരും പുരക്കാർക്ക് അല്ലേ? അവർ പറയും റമദാനാ വരുന്നത്, 10,000 അടയ്ക്കണോ 20 അയച്ചേക്കണം അല്ലേ, 20 അയക്കണോ 40 അയച്ചേക്കണം എന്നൊക്കെ ഒരു പറയും. നമ്മൾ ഈ പറയണത് നിങ്ങളെ ഫിലോസഫി കൂടെ വെച്ചിട്ട് അത് നാട്ടിൽ നടക്കൂല എന്ന് പറയും. നമ്മുടെ പുരയിലെങ്കിലും നടത്താൻ നോക്കി മുമ്പിനെങ്കിൽ ഒന്ന് ചെലവ് കുറക്കുക. എത്ര കൂലിയാണ് പട്ടിണി കിടക്കുന്ന നോമ്പ്? പട്ടിണി ഇല്ലാത്ത നോമ്പ് നമ്മൾ ഒരുപാട് നോച്ചിട്ടുണ്ട്. വല്ല കുഴപ്പമില്ല, എന്തെങ്കിലും വ്യത്യാസം നമുക്ക് തോന്നിയിട്ടുണ്ടോ? ഈ ഒരു കുഴപ്പമില്ല, എന്ത് വിശപ്പൻ അറിഞ്ഞിട്ടില്ല, വിശക്കണം എന്നാണ്. അതിന് മൂന്നിലൊന്ന് ഭക്ഷണം കഴിക്കുക അല്ലേ? മൂന്നിലൊന്ന് ഭക്ഷണം, മൂന്നിലൊന്ന് ഭക്ഷണം. യാ അല്ലാഹ് അവന്റെ നട്ടെല്ല് നിവർത്തി നിർത്താൻ അത്തരം ഉരുളകൾ മതി. തിന്നേ പറ്റു എന്നുണ്ടെങ്കിൽ മൂന്നിലൊന്ന്, മൂന്നിലൊന്ന് ഭക്ഷണത്തിന്, മൂന്നിലൊന്ന് വെള്ളത്തിന്, മൂന്നിലൊന്ന് ശ്വസിക്കാൻ. യാ അല്ലാഹ് വയറ് മൂന്നിലൊന്നാക്കുക. മൂന്നിലൊന്ന് തന്നെ ആവണമെങ്കിൽ 4 പ്ലേറ്റൊക്കെ തിന്നണമെന്ന് പറഞ്ഞാൽ പിന്നെ രക്ഷല്ല. നമ്മള് കുറക്കാൻ തീരുമാനിക്കുക, ശരിക്ക് കുറക്കുക. നന്നായി ഭക്ഷണം കഴിച്ച് റമദാനിലൊക്കെ വെയിറ്റ് കൂടുകയാണ്. യാ അല്ലാഹ് പക്ഷെ റമദാനിൽ വെയിറ്റ് കുറക്കൽ നിയത്താല്ലേ, അതുകൊണ്ട് അള്ളാഹു തല കൂലി തരൂല. നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കാൻ സോം ഇസ്ലാമിന്റെ റുക്കിന. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അള്ളാഹുക്ക് സബ്മിറ്റ് ചെയ്യുക. നിനക്ക് വിശപ്പ് ഇഷ്ടാണോ ഇല്ല ഇത് വിഷയമല്ല, എനിക്ക് വേണ്ടി വിശപ്പ് സഹിച്ചേ പറ്റൂ. ഇതാണ് റമദാൻ. അതുകൊണ്ട് ഭക്ഷണം കുറക്ക തന്നെ ചെയ്യുക. അത് റമദാൻ കഴിഞ്ഞിട്ടും ഈ ഹദീത്ത് ഓർത്താൽ മാഷാ അല്ലാഹ് കൊളസ്ട്രോളും പ്രഷറും വാങ്ങി പോകേണ്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ ആരോഗ്യം ശ്രദ്ധിച്ചോളി. ഇന്നൊക്കെ ആരോഗ്യത്തെ പറ്റി വേള പറയേണ്ടത് അല്ലേ? ആരോഗ്യം ശ്രദ്ധിക്കും, ഭക്ഷണം കുറക്കുക. തീറ്റപ്രിയന്മാരായ ആൾക്കാരൊക്കെ ഉണ്ടാവും, ഭക്ഷണം റമദാനാകും വല്ലാത്ത ആവേശമായിരിക്കും. അശ്അബ് ഇബ്നു ജുബൈർ എന്ന് പറഞ്ഞ ഒരു തൊമ്മാഴുൽ അറബുണ്ട്, അറബികളുടെ കൂട്ടത്തിലെ ഭക്ഷണപ്രിയനായിരുന്നു അശ്അബ് ഇബ്നു ജുബൈർ. അദ്ദേഹം ഖലീഫ അബൂ ജഅ്ഫർ അൽ മൻസൂർ മൻസൂർ രാജാവിൻ്റെ അടുത്തേക്ക് ചെന്നു. മൻസൂർ രാജാവിൻ്റെ അടുത്ത് ഒരു കൊട്ട നിറയെ ബദാം ഇരിക്കുന്നുണ്ട്. അവർ അറബികളൊക്കെ നട്സ് നന്നായി കഴിക്കുമല്ലോ, ബദാം കിടക്കുന്നുണ്ട്. അങ്ങനെ അബൂ മൻസൂർ രാജാവ് ഇയാൾ വന്നാൽ തന്നെ മനസ്സിലാകും അദ്ദേഹം ഭക്ഷണപ്രിയനാണ്. അദ്ദേഹം വന്നപ്പോൾ ഒരു ബദാം ഇവിടെ എറിഞ്ഞുകൊടുത്തു അശ്അബിന്, അശ്അബ് ഇബ്നു ജുബൈർ. വായയിൽ ഇങ്ങനെ എടുത്തു എന്നാ കുട്ടികൾക്ക് അങ്ങനെ ക്യാച്ച് ചെയ്തു വായയിൽ. സുബ്ഹാനല്ലാഹ്, ഒന്ന് കിട്ടി. ഇയാൾക്ക് ഒന്ന് പോരാ, രണ്ട് പോരാ, 30 പോരാ, അത് വേറെ വിഷയം. അദ്ദേഹത്തിന് അതിന് കുറച്ച് ട്രിക്കൊക്കെ ഉണ്ട്. ഒന്ന് കിട്ടി, രാജാവ് ഒന്നും തരുന്നില്ല. അപ്പൊ മൻസൂർ രാജാവിന് അറിയാം, അബൂ ജഅ്ഫർ അൽ മൻസൂർ ലോകപ്രസിദ്ധനാണല്ലോ. മൻസൂർ രാജാവ് ഖലീഫയാണ്,
വരുന്നില്ല എന്ന് കണ്ടപ്പോ കൊടുത്തൊരായത്ത് സിദ്ദീഖതങ്ങളും നബിതങ്ങളും രണ്ടുപേർ ഗുഹയിലിരിക്കണ നേരത്ത് എന്ന് പറഞ്ഞ രണ്ട് എന്ന് വന്നല്ലോ, മനസ്സിലോ മനസ്സിലായ രണ്ടാമത്താണ് ചോദിക്കുന്നത്, എടുത്തു രണ്ടാമത്തേത് സുബ്ഹാനല്ലാഹ്. മൂന്നാമത്തെ ഒരാളെയും കൂടെ അല്ല അയച്ചല്ലോ ആ രണ്ട് ആ ഗ്രാമവാസികളുടെ രണ്ട് റസൂലുമാരുടെ കൂടെ ആ കൊടുത്തു മൂന്നാമത്തേത്. ഇബ്രാഹിം നബിനോട് പറഞ്ഞ കാര്യം നാല് പക്ഷികളെ പിടിച്ചോളി, നാല് നാലാമത്തവും കൊടുത്തു. യാ അല്ലാ, ഇയാൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് സുബ്ഹാനല്ലാഹ്. രാജാവ് ഇരിക്കണ നേരത്ത് ബഹുമാനപ്പെട്ട മൻസൂർ രാജാവ് അത്ഭുതപ്പെടുകയാണ്. യഖൂലൂന ഖംസതുൻ സാദിസുഹും കൽബുഹും. യാ അല്ലാഹ്, അവർ പറയുന്നുണ്ട് അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച്, അവര് അഞ്ചു പേരായിരുന്നു അല്ല ആറായിരുന്നു, ആറാമൻ നായ. അപ്പൊ അഞ്ചും ആറും കിട്ടി മരിച്ചവനെ. യാ അല്ലാഹ്, സഖറഹ അലൈഹിം സബ ലയാലിൻ വ തമാനിയത അയ്യാമിൻ ഹുസൂമാ. ഹൂദ് നബിന്റെ സമൂഹത്തെ നശിപ്പിച്ച കാലം ഏഴ് പകലും എട്ട് രാത്രികളും കാറ്റടിച്ച് വീശി കിട്ടി, ഏഴും എട്ടും കിട്ടി അടച്ചവനെ. ഒൻപത് കുറ്റവാളികൾ ഉണ്ടായിരുന്നു സോലിഹ് നബിന്റെ ഒട്ടകത്തെ കൊല്ലാൻ. ആയത്തങ്ങനെ പഠിച്ചിരിക്കും, തിന്നാൻ പോവല്ലേ. യാ അല്ലാ, ഒമ്പതാമത്തതും കിട്ടി, പത്ത് കിട്ടണ്ടേ. മുപ്പരിങ്ങനെ പറഞ്ഞു, ഫസലാസത്തു അയ്യാമിൻ ഫിൽ ഹജ്ജ് വസബഅത്തുൻ ഇദാ റജഅതു ഫതിൽക ഇദൻ അശറത്തുൻ കാമില. യാ അല്ലാഹ്, ഹജ്ജിന്റെ നിയമം പറയാ, പത്ത് നോമ്പൽക്കാൻ പറഞ്ഞ പ്രായശ്ചിത്തം പത്താമത്തതും കിട്ടി, നിർത്തി എന്ന് വിചാരിച്ചു. സ്വപ്നം കണ്ടിട്ടുണ്ടല്ലോ യൂസുഫ് നബിയുടെ ചരിത്രം. പതിനൊന്നാമത്തത് പടച്ചോനെ, എന്ത് എന്ത് ആർത്തിയാണ് ഇയാളെ കാണിക്കുന്നത്? അഷാബ് ഇബ്നു മൻസൂർ രാജാവ് വരട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ പറഞ്ഞു, അള്ളാന്റെ കണക്കിൽ മാസങ്ങൾ പന്ത്രണ്ട്, പന്ത്രണ്ടാമത്തതും കൊടുത്തു. ഇനി നിർത്തോ? നിങ്ങളിൽ സഹാബത്തെ ഇരുപതാൾ ഉണ്ടെങ്കിൽ ഇരുന്നൂറാളോട് ജയിക്കാൻ പറ്റുമല്ലോ എന്ന് കൊട്ടങ്ങട് കൊടുത്തേക്ക് എന്ന് പറഞ്ഞു. ഇരുന്നൂറല്ലേ പോയി പറയേണ്ടത് സുബ്ഹാനല്ലാഹ്. അപ്പൊ അഷബ് പറഞ്ഞു, രാജാവ് ഇത് ആദ്യം നിങ്ങൾ തരുമെന്നാ ഞാൻ വിചാരിച്ചത്. നിങ്ങൾ ഇത് ഈ ആയത്തിൽ നിങ്ങൾ വീണില്ല എന്ന് കണ്ടാ ഞാൻ അടുത്ത് ഓതാൻ വെച്ചൊരായത്തുണ്ട്. എന്താ? ഒരു ലക്ഷമോ അതിലേറെയോ വരുന്ന ആളുകളിലേക്ക് യൂനുസ് നബി അലൈഹി സ്സലാമിനെ പറഞ്ഞത്. അല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ന്യായങ്ങൾ പറഞ്ഞു ഇങ്ങനെ തന്നെ. ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് തിന്നാൻ പറ്റുന്നത്, ഈ സമൂസ വല്ലാത്ത ടേസ്റ്റ് ഉണ്ട്. ഡോക്ടർ പറഞ്ഞു മട്ടനും ബീഫും തുടണ്ട്. പടച്ചോ ഈ വരട്ടിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ഇങ്ങനെ തിന്ന് തിന്ന് റമദാൻ കഴിയുമ്പോൾ പത്ത് കിലോ കൂടുന്ന മുഅ്മിനീങ്ങളെ, സുന്നത്താണ് മൂന്നിലൊന്ന് എന്ന് പറഞ്ഞത്. നമ്മൾ ഈ റമദാനിലെങ്കിലും ശരിയായ റമദാനാക്കി, വിശപ്പറിയുന്ന റമദാനാക്കി. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ലുഖ്മാനുൽ ഹകീം റളിയല്ലാഹുവിന്റെ മകനോട് പറഞ്ഞത് ചരിത്രം കാണാം. യാ ബുനയ്യ ഇദം തലഅത്തിൽ മഇദ നാമത്തിൽ ഫിക്റ വഖറസത്തിൽ ഹിക്മ വഖഅദത്തിൽ ജവാരിഹു അനിൽ ഇബാദ. മകനോട് പറയാണ് ലുഖ്മാനുൽ ഹകീം, തങ്ങൾ മോനെ വയറ് നിറഞ്ഞാൽ നാമത്തിൽ ഫിക്റ നിന്റെ ബുദ്ധി ഉറങ്ങും, വഖറസത്തിൽ ഫിക്റ നിന്നയിലെ തത്വജ്ഞാനം മൗനിയാകും, വഖഅദത്തിൽ ജവാരിഹു അനിൽ ഇബാദ ഒരു ഇബാദത്തും ചെയ്യാൻ പറ്റൂല വയറ് നിറഞ്ഞാൽ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മെസ്സിന് കാശ് കൊടുത്താലും ഇല്ലെങ്കിലും ഫ്രീ ആയിട്ട് പോയി കഴിക്കുകയാണ് അല്ലെങ്കിലും എന്തായാലും ഭക്ഷണം ചുരുക്കുക, എങ്കിലേ നമ്മുടെ ഖിയാമുല്ലൈലും നമ്മുടെ തറാവീഹും നമുക്ക് കിട്ടുള്ളൂ. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. നമ്മൾ സമയം അധികരിക്കുന്നുണ്ട്, നിർത്താണ്. രണ്ട് സമയങ്ങൾ സൂക്ഷിക്കുക, രണ്ട് സമയം ദുആ ഉത്തരമുള്ള നേരം. അത് റമദാനിലിന്റെ പ്രത്യേകതകളിൽ പെട്ടതുമാ. ഒന്ന്, നോമ്പ് തുറക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള നേരം. ഇപ്പം നോക്കൂ, ഈ പാകിസ്ഥാനികളൊക്കെ നമ്മൾ ഈ ടെൻഡിലും അതുപോലെ തന്നെ പബ്ലിക്കായിട്ട് നോമ്പ് തുറക്കുന്ന സ്ഥലത്തൊക്കെ ഇരുന്നാൽ അവർ കാണാൻ മിണ്ടാതിരുന്ന ദിക്റു സ്വലാത്ത് ഞാൻ നോമ്പ് തുറക്കുന്ന നേരത്ത് അല്ലേ. സുബ്ഹാനല്ലാഹ്. പിന്നെ അപ്പോ അത് ദുആ ഉത്തരമുള്ള നേരമാണ്.
നമ്മൾ ആ നേരത്ത് ഭക്ഷണത്തെ പറ്റി ഇങ്ങനെ സപ്ലൈ ചെയ്യുന്ന ആൾക്കാർ നമ്മളൊക്കെ ഇൻഷാ അല്ലാ സെന്ററിലും നമ്മുടെ സംഘടനകളൊക്കെ കെ എം സി സിക്ക് ഒരുപാട് നോമ്പ് തുറ പരിപാടികളൊക്കെ നടത്തുന്നതാണ്. സംഘാടകരൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഭയങ്കര കൂലുള്ള വിഷയമാണ്. ആ നേരത്ത് ഒച്ചപ്പാടൊക്കെ നിർത്തുക. ബാങ്ക് കൊടുക്കാൻ ഒരു 10 മിനിറ്റാ, ഒരു 15 മിനിറ്റ് ബാക്കിയുണ്ട്. സ്വലാത്തും ദിക്റും ചൊല്ല, ദുആന് ഉത്തരം കിട്ടുന്ന നേരം അവിടെ നമ്മൾ ഭക്ഷണത്തിൻ്റെ അല്ല, ആ പുതിയിരിപ്പ് എന്താ, അത് മട്ടനോ ചിക്കനോ, ഈ സമൂസ ഏത് ഹോട്ടലിൽ നിന്ന് ഉണ്ടാക്കിയത്, അല്ല ഭക്ഷണം ഇപ്പോൾ എവിടുന്നാ വരുന്നത്, ഇതൊക്കെ എന്തിനാ, അത് എന്തായാലും ഇത് വരിക്കേ ചക്കയെന്ന് ചോദിച്ചു കൊണ്ട് അങ്ങനെ ഉണ്ടെന്ന്, എന്ത് കിട്ടിയാലും തിന്നും. എന്നാലും ചോദിക്കുന്നത് വരിക്കയാണോ പഴമാണോ, വരിക്ക ചക്കയാണെങ്കിൽ രണ്ടിനും ഉപരി കോളാണ്. അപ്പം നമ്മൾ ഇത് പറഞ്ഞ് സമയം കളയരുത്, അത് ദുആ ചെയ്യാനുള്ള നേരമാണ്, അത് ദുആ ചെയ്യാനുള്ള നേരമാണ്.